നമസ്കാരം. നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വലിയ സ്വാഗതം. എല്ലാവരും എന്തായിരിക്കുന്നു? സുഖമായിട്ടിരിക്കുന്നു. പിന്നെ എന്താണ്, ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ പേര് നമിത. നമ്മളെ സ്ഥലം വയനാടാണ്. ചെറിയൊരു യൂട്യൂബ് ചാനൽ, അതായത് ഇത് മൈ വൈൽഡ് ഫാം വയനാട് എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെന്തൊക്കെ വിശേഷം? നല്ല മഴയാണ്, തണുപ്പാണല്ലേ ഇവിടെയും. ഏകദേശം ആ ഒരു ക്ലൈമറ്റൊക്കെ തന്നെയാണ്. പിന്നെ മൊത്തത്തിൽ ഹാപ്പി ആയിട്ടിരിക്കുന്നു, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റിലേക്ക് കടക്കാം. അതിന് മുന്നേ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തുക. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വേറൊന്നുമല്ല, നമ്മുടെ ഈ ഗപ്പി കുഞ്ഞുങ്ങളൊക്കെ ചെറുപ്പത്തിൽ തന്നെ പ്രസവിച്ച പാടെ തന്നെ ഡെഡ് ആവുന്നുണ്ട്. കുഞ്ഞുങ്ങളെ പാരൻസ് കഴിക്കുന്നുണ്ട് എന്നുള്ള ഒരുപാട് കംപ്ലൈൻറ്റ്സ് അല്ലെങ്കിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരികയുണ്ടായി. അതെന്താ കാരണം എന്ന് ചോദിച്ചിട്ട് സോ അത് നമുക്ക് ഈ ഒരു വീഡിയോ ത്രൂ തന്നെ പറയാമെന്ന് വിചാരിച്ചു. അപ്പം ഇനി നമുക്കൊട്ടും വൈകിക്കേണ്ട, നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. സോ ആദ്യം തന്നെ നമ്മൾ ഈ മീനുകളെല്ലാം ബ്രീഡായി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ കുഞ്ഞുങ്ങളെയൊക്കെ കഴിക്കുന്നത് എന്നുള്ള കാര്യത്തിലേക്ക് നമുക്ക് കടക്കാം. അതായത് അതിനുള്ള ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫിലിയൽ കാന്നിബലിസം എന്നാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അങ്ങനെ ആ ഒരു സ്റ്റേജിലേക്ക് മീനുകൾ കടക്കുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു ടെൻഡൻസി ഈ നമ്മുടെ ഗപ്പികൾക്ക് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ ഗപ്പി പാരൻസ് എല്ലാവരും ഒരു നരഭോജികളാകുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമല്ല. അവർക്ക് അവരെ ഒരു പാരന്റ് ആണെന്നോ അല്ലെങ്കിൽ ഇത് എൻ്റെ കുഞ്ഞാണ് ഞാനിപ്പോൾ പ്രസവിച്ചോ എന്നുള്ള ഒരു ചിന്ത അവരുടെ ഉള്ളിൽ ഉണ്ടാവാതെ ഇരിക്കുന്ന ആ ഒരു സമയം അവരെന്ത് ചെയ്യും? നമ്മളൊക്കെ ഈ ലൈഫ് ഫീഡൊക്കെ കൊടുക്കുമല്ലോ, ഭക്ഷണം എന്താ പറയുക, ഒരു സമയം നോക്കിയിട്ട് ഭക്ഷണം കൊടുക്കില്ലേ? അതുപോലെ ഇവിടെ റോഡ് അടുത്ത് തന്നെ ഞാനിങ്ങനെ വണ്ടി പോകുമ്പോഴേ ആരാ നോക്കുക, അപ്പുറം കടയുണ്ടേ കൊണ്ട് കസ്റ്റമറാണോ നോക്കിയിട്ടാണ് വേണ്ടുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എന്താ, അപ്പം ഇങ്ങനെ നമ്മൾ ലൈഫ് ഫീഡെല്ലാം ഇട്ട് കൊടുക്കും, അതുപോലത്തെ എന്തോ ഒരു സാധനം ആയിരിക്കാം ഇതെന്ന് പറഞ്ഞ് കഴിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ, അതിനെയാണ് എന്താണ് ഒന്നാമത്തെ ഇതിൻ്റെ ഒരു റീസൺ ആയിട്ട് പറയുന്നത് അവർക്ക് വരുന്നത്. പിന്നെ കണ്ടുവരുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫീമെയിൽ ഗപ്പീസിന് എന്താ പറയുക, ഇതിനെ കഴിക്കാനുള്ള ഒരു ടെൻഡൻസി, അതായത് വിശപ്പ് ഫുഡ് കറക്റ്റ് ടൈമിൽ വരാതെ വരുമ്പോഴുള്ള സിറ്റുവേഷൻ വരുമ്പം, പിന്നെ അതേപോലെ തന്നെ പിന്നെന്താ എന്തൊക്കെ പഠിച്ച് ഓർമ്മിച്ചൊക്കെ വെച്ചിരുന്നു, മറന്നുപോയല്ലേ ഈശ്വര, ഓർമ്മിച്ചതൊന്നല്ല. അങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് കൂടുതൽ ഫീമെയില് അല്ലെങ്കിൽ മെയില് ഈ കുട്ടികളെ കഴിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു സ്വന്തം ഫുഡാണെന്ന് ധരിച്ചിട്ട് അവർ കഴിക്കുന്ന ആ ഒരു ടെൻഡൻസിയിലാണ്. അപ്പം നമുക്ക് ഇത്ര തന്നെയല്ല കേട്ടോ, ഒരുപാട് വേറെ പഠിച്ചു വെച്ചിട്ടോ വേറെ ഒന്നുമില്ല, ജസ്റ്റ് ഇത് മാത്രമാണ്. അത് കഴിക്കുന്നതിൻ്റെ കാരണം ഇതാണെന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. അപ്പം ഇതിന് നമ്മുടെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ ഒരു ഫീമെയിലിനെയും മെയിലിനെയും നമ്മൾ ഒരുമിച്ചിട്ട ശേഷം അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ അവർ കഴിക്കരുത് അല്ലേ. അപ്പം കഴിക്കാതെ ഇരിക്കണമെങ്കിൽ നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കണമല്ലോ. അതെന്തൊക്കെയാണ്? അതിൽ ഒന്നാമത്തത് വേറെ ഒന്നുമല്ല, നല്ല അടിപൊളിയായിട്ട് വൃത്തിയിലുള്ള ഒരു ബ്രീഡിംഗ് കേജ് സെറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയലുണ്ട്, നമുക്ക് നമ്മുടെ കയ്യിലുള്ള ടാങ്കിനനുസരിച്ചുള്ള വൃത്തിയിൽ അതിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു ബ്രീഡിംഗ് കേജ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഒന്ന് നമുക്ക് കുഞ്ഞുങ്ങളെ മുഴുവനായിട്ട് കിട്ടും, രണ്ട് ക്വാളിറ്റിയിൽ നമുക്ക് എന്താ പറയുക ബ്രീഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം കുഞ്ഞുങ്ങളെ കൂടുതൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ബ്രീഡിംഗ് കേജ് തന്നെ വേണം. ഞാൻ പക്ഷെ അങ്ങനെയൊന്നുമല്ല ഏറ്റവും വളർത്തില്ല, അത് വേറെ കാര്യം. എന്താ വെച്ചാൽ എനിക്കിതുവരെ അങ്ങനത്തെ ഒരു കുഞ്ഞുങ്ങളെ കഴിക്കുന്ന ആൽബിനോസിൽ കണ്ടിട്ടുണ്ടായിരുന്നു, അല്ലാണ്ട് വേറെ ഒന്നിൽ ഇതുവരെ അങ്ങനത്തെ ഒരു പ്രശ്നം വന്നിട്ടില്ല. പക്ഷെ ഒരുപാട് പേര് പറയുന്നുണ്ട് ഇങ്ങനെ പ്രശ്നമുണ്ട് എന്നുള്ളത്, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ബ്രീഡിംഗ് കേജ് വെച്ചിട്ട് തന്നെ എന്ത് ചെയ്യുക, നമ്മൾ ബ്രീഡിങ്ങിനിടുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെടികളാണ്. നമ്മളൊരു ടാങ്കിൽ എന്തായാലും ചെടികൾ മസ്റ്റ്, കാരണം ആൽബിനോ പോലെയുള്ള ഗപ്പീസിനൊക്കെ കാഴ്ച കുറവായതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് ചെടി വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് ഹൈഡ് ചെയ്യാൻ പറ്റും, അതുകൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാവുന്ന കുഞ്ഞുങ്ങളെ കുറേയൊക്കെ രക്ഷിച്ചെടുക്കാം. അപ്പം ഗപ്പീൻ്റെ ടാങ്കിൽ എപ്പോഴും ഇതുപോലെ ചെടി നിറഞ്ഞു നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും യൂസ്ഫുള്ളായിട്ടും ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങളെയും രക്ഷിക്കാം. മൂന്നാമതായിട്ട് പറയാനുള്ളത് എന്താ, ഇത് തന്നെ നമ്മളെ ഫുഡ്. ഒരു ഫിഷിന് ഫുഡ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ എടുത്തിട്ട് വേണമെങ്കിലും കൊടുക്കാം, പക്ഷെ ഇങ്ങനെ എടുത്തിട്ട് വേണമെങ്കിലും കൊടുക്കാം അല്ലേ. എന്താണെന്ന് വെച്ചാൽ പൊടി, വളരെ പൊടിയായിട്ടുള്ള ഫുഡൊക്കെ ആണെങ്കിൽ ഞാനിപ്പോൾ ഒന്നും എടുത്തില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് എൻ്റെ കയ്യിൽ ഒരുപാട് കാണാം. ഇതെന്ന് പറഞ്ഞാൽ തന്നെ ഒരു രണ്ട് മൂന്ന് ഫിഷിന് കഴിക്കാനുള്ള ഫുഡുണ്ട്. നമുക്ക് ഫിഷിന് ഫുഡ് കൊടുക്കുമ്പോൾ അധികം ആവാൻ പാടില്ല, പക്ഷെ കൊടുക്കാതിരിക്കാനും പാടില്ല. ഇതൊരു ഘടകമായി മാറുന്നത് എന്താണെന്ന് വെച്ചാൽ
നമ്മളെ ഫീമെയിൽസ് കൂടുതലും കുഞ്ഞുങ്ങളെ കഴിക്കാനുള്ള ഒരു കാരണവും ഇത് ഈ ഒരു ഫുഡിന്റെ കേസ് തന്നെയായിട്ട് മാറുന്നുണ്ട്. എന്താ വെച്ചാൽ അവർ വയറ് ഫുള്ളി ബൾജായി നിൽക്കുന്ന സമയത്ത് അവർ ഡെലിവറി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ അതിൻ്റെ ഉള്ളിൽ നിറയ്ക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, പെട്ടെന്ന് എന്താണോ കിട്ടുന്നത് അത് ഫുള്ള് കഴിക്കും. ഫീമെയിൽ പെട്ടെന്ന് കുഞ്ഞുങ്ങളെ കഴിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കറക്റ്റ് ടൈമിൽ കറക്റ്റായിട്ട് നമ്മൾ ഫുഡ് കൊടുക്കുക എന്നുള്ളതും ഈ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നതിന്റെ ഒരു ഭാഗമായിട്ട് തന്നെ വരും. കാരണം ഫുഡ് കിട്ടാതിരിക്കുന്ന സമയത്ത് മെയിലിനൊക്കെ കുഞ്ഞുങ്ങൾ ഇറങ്ങി കിടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരെന്താക്കും, ഞാൻ പറഞ്ഞ ആ ഒരു ടെൻഡൻസിയിൽ തന്നെ വന്നിട്ട് എന്ത് ചെയ്യും, കുഞ്ഞുങ്ങളെയെല്ലാം നാവൊന്നും അങ്ങോട്ട് വഴങ്ങുന്നില്ല, അപ്പോൾ കുഞ്ഞുങ്ങളെയെല്ലാം കഴിച്ചളയും. അതുകൊണ്ട് എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് കുഞ്ഞുങ്ങൾക്ക് പാരൻസിന് എന്ത് ചെയ്യുക, ഫുഡ് കൊടുക്കുക എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇനി അടുത്തൊരു റീസൺ പറയുന്നതിൻ്റെ മുന്നേ തന്നെ ഞാൻ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാം. ഞാനും ഉണ്ടാക്കി മക്കളെ, കണ്ടോ കണ്ടോ എൻ്റെ ടാങ്ക് കണ്ടോ. അപ്പം ഇത് ഇതിൽ പറയാനുള്ള കാര്യം, ഇത് ഞാനൊരു കിടുക്കാച്ച് വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. എന്തായാലും എന്താ വെച്ചാൽ എല്ലാവരും ചെയ്തതാണ്, പക്ഷേ ഞാൻ ചെയ്തപ്പോൾ അതിലുള്ള ഡിഫറൻസും സ്പേസും പിന്നെ അതുപോലെ ഉപകാരം ഉണ്ടോയെന്നുള്ളതും അതുപോലെ തന്നെ ഗ്രോത്ത് ഡിഫറൻസ് ഉണ്ടോയെന്നുള്ളതും എല്ലാം നിങ്ങളോട് ഷെയർ ചെയ്യണം. അതൊരു വലിയ വീഡിയോ ആയിട്ട് ഇനി നമുക്ക് വരും. അപ്പോൾ ഇതിൻ്റെ കാര്യം പറയാൻ വന്നത്, അടുത്ത് നമ്മളത് ഈ കുഞ്ഞുങ്ങളുടെ സംരക്ഷണം എന്നുള്ളതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സ്പേസും കൂടിയാണ്. എന്തൊക്കെയാണെങ്കിലും പ്ലാൻസ് ഉണ്ടെങ്കിലും ചെറിയൊരു പാട്ടയിലോ ചെറിയൊരു പാത്രത്തിലോ നമ്മളൊരു ഗപ്പീനെയും പാരൻസിനെയും കുഞ്ഞുങ്ങളെയും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ എന്ത് വന്നാലും അവരെന്താക്കും, അവരെ കഴിക്കും. സോ കുറച്ച് സ്ഥലം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവർക്ക് എന്താ വെച്ചാൽ കുറേ ഓടി 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 മാറാൻ പറ്റും. അപ്പം നമുക്ക് നാലാമതായിട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്പേസ് കൂടി വെക്കുക എന്നുള്ളതാണ്. ലാസ്റ്റ് ഫൈനൽ ഒരു ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫീമെയിൽസിനെല്ലാം ഒരുമിച്ച് ദാണ്ട കിടക്കുന്ന എൻ്റെ ഒരു ബ്രീഡിംഗ് കേജ് കണ്ട, ഫീമെയിൽസിനെല്ലാം ഒരുമിച്ച് ഇവിടെ എന്താ നോക്കുന്നുണ്ടോ, ഇത് ഏഞ്ചലിനെ ബ്രീഡിങ്ങിന് ഇട്ടതാ കേട്ടോ. ഓക്കെ, അപ്പൊ ഫീമെയിൽസിനെല്ലാം ഒരുമിച്ചിട്ട് ബ്രീഡിംഗ് കേജിൽ ഇടുക എന്നുള്ളതാണ്. ഒരു ഫീമെയിലിന് പുറത്തിട്ട് അല്ലെങ്കിൽ ബാക്കിയുള്ളതിനെയൊക്കെ ബ്രീഡിംഗ് കേജ് അങ്ങനെ ചെയ്യരുത്. ഫീമെയിൽസിന് എല്ലാവരും ബ്രീഡിംഗ് കേജിൽ ഇടുക. കറക്റ്റ് ഡെലിവറി ആയി പോകുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തുക. എന്താന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഇപ്പുറത്ത് പുറത്ത് കിടന്നതും ഇതുമായിട്ടൊക്കെ കഴിക്കും, അങ്ങനെ ഒരു പ്രശ്നം വരും. അപ്പം ടാങ്കിൽ സെപ്പറേറ്റ് ചെയ്ത് ഫീമെയിൽസിനെ ബ്രീഡിംഗ് ആയ ക്രോസിങ് ആയ, ഞാൻ ഒരുപാട് വീഡിയോയിൽ നമ്മൾ ഗ്രാവിഡ് സ്പോട്ടും കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ക്രോസ് ആയതിനെ കണ്ടിട്ടുണ്ടെങ്കിൽ നേരെ എന്ത് ചെയ്യുക, സെപ്പറേറ്റ് ചെയ്തിട്ട് എൻ്റെ ടാങ്കുകളെല്ലാം ഇവിടെ ഉണ്ടിട്ട് ഒരുപാട് പേര് ചോദിച്ചു ടാങ്കൊക്കെ എന്ത് ചെയ്യുന്നത്. അത് മൊയ്ന കൾച്ചറാണ്, അത് അവിടെ ഉള്ള ഇവിടെയുണ്ട് എല്ലാം ഉണ്ട് ഇവിടെ. ഓ, കൈ വളച്ചൊടിച്ചിട്ടേ. അപ്പം എല്ലാം അതും കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ട വലിയൊരു പോയിന്റ് തന്നെ ആണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ ഏകദേശം ഇവിടെ നിർത്തുകയാണ്. ഇത്ര ക്ലോസപ്പിൽ വന്നോ ക്യാമറ, അപ്പോ അപ്പോ പുറകോട്ട് പോവും. ഇങ്ങനെ കോമാളിത്തരൊക്കെ എൻ്റെ അടുത്ത് തന്നെ നിങ്ങൾ കാണുന്നു കേട്ടോ. ഞാൻ എന്താന്ന് വെച്ചാൽ എനിക്കിതിങ്ങനെ നിർത്തി പിന്നെ എടുത്ത് നിർത്തി പിന്നെ എടുക്കുന്ന പരിപാടി ഞാൻ ഇപ്പോഴാണ് തുടങ്ങി. ആദ്യമൊക്കെ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞ് തീർത്തിട്ട് അപ്ലോഡ് ചെയ്യായിരുന്നു. അപ്പം ഞാൻ എന്താ പറയാൻ വേണ്ടി വന്നെ, വീഡിയോ ഇതോടെ കഴിയാണ്. നിങ്ങളുടെ ഇത്രയും കുറച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. മീനുകൾക്ക് ഇങ്ങനെ ഒരു ടെൻഡൻസി വരുന്ന പ്ലാന്റഡ് ആക്കിയിട്ടൊക്കെ ചെയ്യുന്നതിൻ്റെ റീസൺസും എല്ലാം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ മീനുകളെയും നിങ്ങളുടെ മീനിൻ്റെ കുട്ടികളെയൊക്കെ സേഫായിട്ട് തന്നെ വെക്കുക. പിന്നെ 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 എന്താ, നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എൻ്റെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. പിന്നെ നമുക്ക് അവിടെ സംസാരിക്കാമല്ലോ. പിന്നെ ഗിവ് അവേൻ്റെ കാര്യങ്ങൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. ഗിവ് അവേൻ്റെ നമ്മൾ ആ ഒരു ഇന്നറ്റ് ഇഷ്യൂ ഒക്കെ ആയതുകൊണ്ടാണ് അങ്ങനെ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്ത്. എൻ്റെ മണ്ടത്തരം വേറെ ഒന്നുമല്ല. അപ്പം അത് ഗിഫ്റ്റ് അയച്ചു കൊടുത്തിന്. ഇനി പുള്ളി ആ ഗിഫ്റ്റ് റിസീവ് ചെയ്യുന്ന ഒരു വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. അത് നമ്മൾ എന്നിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അത് ഏകദേശം സെറ്റായിട്ടുണ്ട്. പിന്നെ വേറെ എന്താ, വേറെ ഒന്നുമില്ല. വീണ്ടും നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് ഒട്ടും വൈകാതെ തന്നെ വരും. അപ്പം കൂടുതൽ പറഞ്ഞ് വഷളാക്കണ്ടല്ലോ. നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.